ഒരു ഡ്രസ്സ് ഈ വീഡിയോയ്ക്ക് നമുക്ക് കിട്ടുള്ള കമന്റ് കിട്ടിയിട്ടുള്ളത് കണ്ടോ, കള്ളപ്പന്ന് അയച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിന് ഒരാൾ അതിൽ മെസ്സേജ് അയച്ചതിന് താഴെ 15 റിപ്ലൈ കൊടുത്തിട്ട് അവൻ എല്ലാവർക്കും നമ്മളെ ഫ്രണ്ട്സുമാർക്ക് തിരിച്ചും അതേ തന്നെ തിരിച്ചും അവൻ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക കണ്ടിന്യൂസ് ആയിട്ട് എല്ലാവർക്കും. ഉണ്ടോ, ഇത്ര മെസ്സേജ് അയച്ചിട്ടും കണ്ട് തിരിച്ചവൻ അയച്ചിരിക്കുന്ന ലാസ്റ്റ് അയച്ചിരിക്കുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, എവിടെ അവൻ, നീ എന്താ ഡി പി പിക്ക് എഡിറ്റ് ഹോട്ട് പിക്കാക്കി യൂട്യൂബിലും എഫ് ബിയിലും ഇട്ടു കേട്ടോ, എഫ് ബിയിലും യൂട്യൂബിലും ഇട്ടു, അവനെ യൂട്യൂബിലും എഫ് ബിയിലും ഇട്ടു എന്ന് പറഞ്ഞിട്ട്, പക്ഷേ അവിടെ ഐ ഡി കാണുന്നില്ല അവൻ, അതും ഫേക്ക് ആണ്. അത്രയും പേര് മെസ്സേജ് അയച്ചതിന് പുറമെ അവന് അലക്കിയിരിക്കുക. ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞങ്ങളുടെ വീഡിയോ ഇപ്പം വീഡിയോയുടെ തമ്പനെയിൽ കണ്ട പോലെ തന്നെ ഞങ്ങളൊരു ഒരു റിയാക്ഷൻ വീഡിയോ ആണ് ഇന്ന് വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് വേറൊരു റിയാക്ഷൻ വീഡിയോ അല്ല, നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ റെയർ ആയിട്ട് സംഭവിക്കുന്ന കാര്യം തന്നെയാണ്. അപ്പൊ ഇത് പറയുന്നത് കൊണ്ടോ ഇതിങ്ങനെ നമ്മൾ എന്താ പറയാ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടുന്നോണ്ട് എടുത്ത് കാണിക്കുന്നുണ്ടോ, ഇതിൽ യാതൊരു വിധം എന്താ പറയാ നിങ്ങൾക്ക് നാണമുണ്ടോ ലജ്ജയുണ്ടോ അതുണ്ടോന്നും ചോദിക്കേണ്ട ഒരാവശ്യമില്ല. പിന്നെ അത് മാത്രമല്ല, ഇപ്പം ഇത് ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ മെയിൻ ഫ്രണ്ടാണ്, എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ് പ്രവീൺ ശിവ എന്ന് പറയുന്നത്. കാരണം അവരെയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും സപ്പോർട്ട് ചെയ്ത് വേറെ ആരും ചെയ്തിട്ട് കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ അത്രമേ ക്ലോസ് ആണ്, ഞങ്ങളുടെ ഫ്രണ്ടാണ്. ആരാ എവിടെയുള്ളതാ എങ്ങനെയുള്ളതെന്ന് ഏത് കോലത്തിൽ ഏത് രീതിയിലാണെന്നൊന്നും ഫേക്കാണ്, ഫേക്ക് ഐഡി ആണ്. പക്ഷെ അത് ഫേക്ക് ആയതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ഒരു ഡി പി പോലും ഇടാണ്ടല്ലേ, ആ ഒരു ചില ഞാൻ കണ്ടിട്ടുണ്ട് കവർ പിക്കൊക്കെ ഇട്ടാണ് കുറെ ആൾക്കാരുള്ളത്, ഒരു ഒന്നും ഇടാണ്ട് ആ കൊടുത്ത അതിന് കീഴെ ആരാണോ കമന്റ് ഇട്ടത് അവർക്കെല്ലാം അവരോടെല്ലാം എന്താ പറയുക വളരെ മോശമായിട്ടാണ് കമന്റ് കൊടുത്തിരിക്കുന്നത്. ഞാൻ കുറച്ച് മുമ്പ് കണ്ടത് വളരെ ബോറായിട്ട് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് നമ്മൾ ഒരാളോട് ഒരു പെൺകുട്ടിയോട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ വായടച്ച് പ്രതികരിക്കാതെ അവരുടെ ഹസ്ബൻഡ്സോ അവരുടെ ബ്രദേഴ്സോ ആരെങ്കിലും അല്ലൊരു പെൺകുട്ടി തന്നെ അങ്ങനെ മിണ്ടാതെ വായടച്ച് വീടിനുള്ളിൽ ഇരുന്ന് കഴിഞ്ഞാൽ നാളെ 100 പേരോട് കാണിക്കില്ലെന്നതിന് ഒരു വ്യത്യാസം ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരാളോട് കാണിച്ചാൽ അത് ആ സ്പോട്ടിൽ തുറന്ന് പറയാനുള്ള ഒരു ഗേൾസ് ഗേൾസിന് ഉണ്ടാവണം. അപ്പൊ എന്തായാലും ഈ കമന്റിട്ടവൻ ഒരു വിധത്തിലുള്ള ഒരു ഇത് അറിയിക്കുന്നില്ല. നിയമപരമായിട്ട് തന്നെയാണ് നമ്മുടെ കൂട്ടുകാരൻ പോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ ഇത് പറഞ്ഞു കഴിഞ്ഞ ശേഷം ഈ പറയുന്ന വ്യക്തി നമ്മുടെ വീഡിയോയ്ക്കിടും വീഡിയോയുടെ അടിയിൽ വന്നിട്ടും ബാക്കി കമന്റ് ഇടാനുള്ള സാധ്യത എന്തായാലും ഉണ്ട്. അതൊന്നും കുഴപ്പമില്ല, കാരണം ആ ഈ പ്രവീൺ ശിവ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ്റെ വൈഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ അല്ലേ അത്രമേലെ ഒരു പാവം ഒരു വ്യക്തിയാണ്. പക്ഷേ അവരുടെയൊക്കെ വീഡിയോയുടെ അടിയിൽ കയറിയിട്ട് ഇങ്ങനത്തെ ഒരു ബാഡ് കമന്റ് ഇടുക എന്ന് പറഞ്ഞാൽ വളരെയധികം ലജ്ഞാവം തന്നെ പറയാം. കാരണം ഇവരോടൊന്നും എന്താ പറയാ ഇവനോടൊന്നും മര്യാദയ്ക്ക് സംസാരിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. അവന്റെ ഒന്നും വീട്ടിൽ എനിക്ക് തോന്നുന്നു പെങ്ങന്മാരോ അമ്മമാരോ ഒന്നും ഇല്ലായിരിക്കും. ഒരു പക്ഷേ ഞാൻ പറഞ്ഞെന്നറിയാമോ ഈ രീതിയിൽ എന്താ പറയാ ഈ വൃത്തിയായ രീതിയിൽ ഏത് എല്ലാ ഗേൾസിനെയും കാണുന്നതുകൊണ്ടാണ് ഈ ഇന്നത്തെ സമൂഹത്തിൽ 6 to 60 വയസ്സ് വരെയുള്ള സ്ത്രീകളെ പീഡിപ്പിക്കാൻ തന്നെ അല്ലെങ്കിൽ കുട്ടികളെ പീഡിപ്പിക്കാൻ തന്നെ കാരണം ഉണ്ടാകുന്നത്. ആ കണ്ണ് ആദ്യം ബുദ്ധിമുട്ടിക്കണം വേണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ശരിയാണ്, കാരണം എന്ന് വെച്ചാൽ വേറെ രീതി കണ്ണ് കാണുന്നതുകൊണ്ടാണ് ഇവനൊക്കെ ഈ ചെറിയ ചൊറിഞ്ഞു ഈ നമ്മൾ സാധാരണക്കാരുടെ ഈ അല്ലെങ്കിൽ ഫാമിലി കപ്പിൾസ് അല്ലെങ്കിൽ ഫാമിലി വീഡിയോ ചെയ്യുന്നവരുടെയൊക്കെ വീഡിയോയിൽ അടി വന്ന് നമ്മളൊന്നും ചെയ്യൂല എന്നുള്ള ഒരു രീതിക്കാണ് അവരെല്ലാം ഇങ്ങനത്തെ ധൈര്യത്തോടെ ഫേക്ക് അടി വന്നിട്ട് ബാഡ് കമന്റ് ഇട്ടുകൊണ്ട് പോകുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ആ വീഡിയോ എത്ര വട്ടം നമ്മൾ കണ്ടിട്ടുണ്ട്, ഞാൻ ഒരുപാട് വട്ടം ഞാൻ എടുത്തു നോക്കി. ഞാൻ എനിക്ക് ആ വീഡിയോസിന്റെ കമന്റ്സ് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. എന്തുകൊണ്ടാ ഞാൻ നോക്കുമ്പോൾ ആ വീഡിയോ ഒരു എന്താ പറയാ ആ ചേച്ചി, ഞാൻ ഇപ്പോഴും പറയാണ് ആ ചേച്ചി ശരിക്കൊരു നാടൻ സ്റ്റൈലിലാണ് വീഡിയോ, എപ്പോഴും ഞങ്ങൾ കമന്റ്സ് ശ്രദ്ധിക്കാറുണ്ട്. ടിപ്പിക്കൽ സ്റ്റൈലിലാണ് വീഡിയോസ് ചെയ്യുന്നതും ഡ്രസ്സിംഗ് ആണെങ്കിൽ തന്നെ ഒരു യാതൊരുവിധ ബോറിട്ടതിന്റെയോ അല്ലെ മോശമായതോ ഒന്നും അല്ല പറയുന്നത്, ടിപ്പിക്കലായിട്ടാണ് എപ്പോഴും വീഡിയോസ് ചെയ്യാറുള്ളത്. ആ കമന്റ് ഇട്ട വ്യക്തി എന്താ പറയാ മനസ്സിന് എന്തെങ്കിലും മാനസിക വിഭ്രാന്തിയുള്ള എന്തെങ്കിലും മനസ്സിലായിരിക്കും വിഭ്രാന്തി ഉണ്ടാകും, മാത്രമല്ല ചിലപ്പോൾ അല്ലെങ്കിൽ മെന്റലായിരിക്കും. ഇതിങ്ങനെ തന്നെ പറയുന്നത് കാരണമല്ലോ അത്രയ്ക്കും വിഷമമുണ്ട്. കാരണം നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ പറയേണ്ട കാര്യം എന്താണുള്ളതെന്ന് ഈ ചില ബാഡ് കമന്റുകൾ വരാൻ സാധ്യതയുണ്ട് അല്ലേ. പക്ഷേ ഇതിലൊന്നും ബാഡ് കമന്റ് ഞാൻ പറഞ്ഞു അവരുടെ ആ ഇട്ട കമ്മ്യൂണിറ്റി ഇട്ട ആ പോസ്റ്റിന് തന്നെ ഡിസ്ലൈക്ക് ഉണ്ട്. എന്തിനെല്ലാം ഡിസ്ലൈക്ക് അടിക്കണം, അവരിട്ട വീഡിയോയ്ക്ക് വരെ ഡിസ്ലൈക്ക്, ഇതിന്റെ ഒരു വീഡിയോയുമായിട്ട് അവർ വരുന്നു എന്ന് പറഞ്ഞാൽ അതിന് ഡിസ്ലൈക്ക്, ഈ ഡിസ്ലൈക്ക് എന്തിനടിക്കും? ഇതെല്ലാം സമൂഹത്തിൽ നടക്കുന്ന സാമൂഹ്യ പ്രസക്തിയുള്ള കാര്യമാണ്. എന്ത് ഈ ഡിസ്ലൈക്ക് എന്തിനാവശ്യമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും മനസ്സിലാകാത്തത്. അപ്പൊ എന്തായാലും
വളരെയധികം മോശമായി പോയി ആ ഒരു ഫാമിലിക്ക്. അതായത് അമ്പാടി റോക്സ് എന്ന് പറയുന്ന ചെറിയ നല്ല വ്ളോഗ് ചെയ്യുന്ന ഈ ഫാമിലിയാണ്. കാരണം നിങ്ങൾക്ക് അവരുടെ വീഡിയോ നോക്കിയാൽ കാണാൻ പറ്റും. കാരണം നല്ല നല്ല വീഡിയോകൾ ചെയ്യുന്ന ചെയ്തു പോന്നുകൊണ്ടിരിക്കുന്ന ആളാണ്. ടിക്ടോക്ക് മുതലേ ഞങ്ങളുടെ മെയിൻ ഫ്രണ്ട്സ് ആയിരുന്നു ഇവര്. യാതൊരുവിധ അഹങ്കാരവും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. സാധാരണ ഫാമിലീസിനെ പോലെ ആ കുട്ടിയും ആ ചേച്ചിയും ഒക്കെ ആയിട്ട് വീഡിയോസ് ചെയ്യുന്നതാണ് ചേട്ടൻ. പിന്നെ ആ ചേട്ടൻ ഒരു ഗ്രേറ്റ് എന്താ പറയാ ഒരു കയ്യടി കൊടുക്കേണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും ഇങ്ങനത്തെ പോസ്റ്റ് എടുത്തിട്ടിട്ട് പറയാൻ തന്നെ സമൂഹത്തിന് പറയാൻ തന്നെ മടിക്കുന്നതാണ്. ഞാൻ ആ ഇഷ്ടപാടെ ചേട്ടനോട് പറഞ്ഞു ഏറ്റവും നല്ല കാര്യമാണ് ചെയ്ത്. കാരണം 100 പേര് അറിയണം. അതുകൊണ്ട് അവർക്ക് ഒരു മോശം ഉണ്ടാവുന്ന പോലെ അവർ ചിന്തിച്ചില്ല. അങ്ങനെയാണ് പല ആൾക്കാരും ചിന്തിക്കുന്നതും ഉള്ളിൽ മറച്ചു വെക്കുന്നു. പല കേസുകൾ അങ്ങനെ തൂത്തു മാഞ്ഞു പോകുന്നത് അങ്ങനെ ഉണ്ടാവും. ശരിയാണ്. കാരണം ആരും ഇത് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പബ്ലിസിറ്റി ആക്കാതെ അത് ഡിലീറ്റ് കമന്റ് ഒക്കെ ഡിലീറ്റ് ആയി കളയുകയാണ് പതിവ്. നേരെ മറിച്ച് അവര് ചെയ്താണ് ഏറ്റവും വലിയ ശരിയല്ല. അതിനായിട്ട് ആ ആൾ എന്തായാലും മുന്നോട്ട് വരും, വരാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അയാൾക്ക് ഇതെല്ലാം റിയാക്ഷൻസ് ആണ്. ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട് അയാൾക്കെതിരെ. ഇവർക്ക് മാത്രമല്ല, ഇവർക്ക് സപ്പോർട്ട് ചെയ്ത് കമന്റ് ഇട്ട പെൺകുട്ടികൾക്കെതിരെ എല്ലാം ബാഡ് കമന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കേട്ടപ്പോ തന്നെ ഞങ്ങൾക്ക് ഇത് അറിഞ്ഞപ്പോ തന്നെ ഭയങ്കര എന്താ ദേഷ്യം തന്നെയാണ് ഉണ്ടായത്. ഞങ്ങൾ അന്നേരം തന്നെ വിളിച്ചു. നമ്മുടെ കണ്ണൂരൊക്കെ ആണെങ്കിലുണ്ടല്ലോ, അന്ന് ഒന്നെങ്കിൽ ഇവിടെ അഡ്രസ്സ് തപ്പിപ്പിടിച്ച് വീട്ടിൽ തന്നെ എത്തിയിരിക്കും ആ നിമിഷം തന്നെ. ഏത് വീഡിയോ ഒക്കെ ആണെങ്കിലും ഫേക്ക് ഐഡിയിൽ ബാഡ് കമന്റ് വരുന്നുണ്ടോ നോക്കിയോ. അവർക്ക് സമൂഹത്തിൽ മുഖം കൊണ്ടുവരാനുള്ള പേടിയാ, സമൂഹത്തിന്റെ പേടിയാണ്. അതുകൊണ്ടാണ് അവർ ഫേക്ക് ഐഡിയിലും മറ്റേ വേറെ ഐഡിയകളൊക്കെ വന്നിട്ട് ഈ നല്ല വീഡിയോസ് ചെയ്യുന്നവരുടെ അടിയിൽ കൊണ്ടുപോയി ബാഡ് കമന്റ് ഇടുന്നത്. അവർക്ക് മുഖം പുറത്തേക്ക് കൊണ്ടുവരാൻ, കാരണം സമൂഹത്തിന് മുന്നിൽ അവർക്ക് അവരുടെ മുഖം കാണിക്കാൻ പറ്റത്തില്ല. കാരണം അവന്റെ മുഖം അത്ര വികൃതമായിരിക്കും. എന്തായാലും ഈ നമ്മുടെ സുഹൃത്തായ പ്രവീൺഷിക്ക് ഒരു ബിഗ് സല്യൂട്ട് ഉണ്ട്. കാരണം എന്താ വെച്ചാല് ഇത് ഇങ്ങനെ പ്രതികരിക്കണം. കാരണം നമ്മൾ ഈ പ്രതികരിക്കാതിരുന്ന വീണ്ടും വീണ്ടും നമ്മുടെ തല കയറി ഇവര് നേരങ്ങും. എനിക്ക് നിങ്ങള് അമ്മമാരോടും പെൺകുട്ടികളോടും ചേച്ചിമാരോടും എന്റെ സഹോദരിമാരോടും ഒക്കെ എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതല്ല ഇതിലും മേലെയോ ഇതിൽ കുറഞ്ഞു ഏത് രീതിയിൽ നിങ്ങൾക്ക് അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും അത് പുറം ലോകം അറിയാണ്ട് വെക്കരുത്. അത് പുറത്തേക്ക് അയച്ചു വിടണം. ആണാണെങ്കിൽ ശരി, പെണ്ണാണെങ്കിൽ ശരി, ഏത് രീതി നിങ്ങൾക്ക് എന്ത് വന്നാലും, പ്രത്യേകിച്ച് ഇപ്പൊ പെൺകുട്ടി പറയാണ്, വന്നു കഴിഞ്ഞാല് അത് നിങ്ങളെ നിങ്ങളുടെ വീട്ടിൽ ആദ്യം അറിയിക്കുക. അത് മറച്ചു വെക്കാണ്ടിരിക്കുക. കാരണം ഇന്നത്തെ ഇര നിങ്ങളാണെങ്കിൽ നാളെ അതിന് 100 ഇര ഉണ്ടാവാതിരിക്കാനാണ് നിങ്ങളോട് പറയുന്നത്.